നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമാപിച്ച CPM പാർട്ടി കോൺഗ്രസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് 5 രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സന്ദേശമയച്ചത്. ചൈന, ക്യൂബ, വടക്കൻ കൊറിയ, വിയറ്റ്നാം, ലാവോസ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ആശംസ സന്ദേശങ്ങൾ എത്തിയത്. ഈ രാജ്യങ്ങളിലെ ജനാധിപത്യ സംവിധാനത്തെപ്പറ്റി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യം ചൈന. രസകരമായ ഒരു ജനാധിപത്യമാണ് ചൈനയിലുള്ളത്. ജനാധിപത്യ ഏകാധിപത്യം എന്ന ആർക്കും മനസ്സിലാകാത്ത ഒരു സാധനമാണത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേന്ദ്രീകൃതവും അതിനെ അനുസരിക്കുന്ന ചെറു പാർട്ടികളും അടങ്ങുന്നതാണ് ചൈനയിലെ പാർട്ടി സംവിധാനം. അതായത് തെരഞ്ഞെടുപ്പ് നടക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുന്നവർ സ്ഥാനാർത്ഥികളാവും, അവർ തന്നെ ജയിക്കും. അതാണ് ജനാധിപത്യ ഏകാധിപത്യം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിധേയത്വമുള്ള സ്വതന്ത്രമായ പാർട്ടികളെന്ന് അവകാശപ്പെടുന്നവരാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. അതായത് ഒരുമാതിരി സൗഹൃദ മത്സരം കളിക്കുന്ന ഫീൽ. അതുപോലുമില്ല, ഇവിടെ CPM മത്സരിക്കുമ്പോൾ CATയും DYFIയും SFIയും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ എങ്ങനെയിരിക്കും? അതാണ് സംഭവിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഇല്ല. ക്യൂബയിലും സർക്കാർ തന്നെ പാർട്ടി, പാർട്ടി തന്നെ സർക്കാർ എന്ന നിലയിലുള്ള ജനാധിപത്യമാണ് നിലനിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ക്യൂബ ആണ് കേന്ദ്രീകൃത ഭരണം. പ്രതിപക്ഷ പാർട്ടികൾ എന്നൊരു ആശയം തന്നെ അവിടെയില്ല. തിരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നതും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും അവരെ ജയിപ്പിക്കുന്നതും പാർട്ടി തന്നെ. പ്രതിപക്ഷ പാർട്ടികൾ ഇല്ല. വടക്കൻ കൊറിയയിലെ ജനാധിപത്യം ചർച്ച ചെയ്യുന്നതും കുതിരയുടെ കൊമ്പിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതും ഏതാണ്ട് ഒരുപോലെയാണ്. ഇല്ലാത്ത ഒന്നിനെപ്പറ്റി പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എങ്കിലും പറയാം, ചൈനയിലെ പോലെ തന്നെ വടക്കൻ കൊറിയയിലും ഒറ്റ പാർട്ടി സംവിധാനമാണ്. ദി വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കേന്ദ്രീകൃത നിയന്ത്രണം. ഈ പാർട്ടിയുടെ അനുമതിയോടെ മത്സരിക്കാൻ കഴിയുന്ന രണ്ട് പാർട്ടികൾ വേറെയുണ്ട്. ഇതാണ് വടക്കൻ കൊറിയയിലെ പാർട്ടി സംവിധാനവും ജനാധിപത്യവും. പ്രതിപക്ഷ പാർട്ടികൾ ഇല്ല. വിയറ്റ്നാം മുകളിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് വിയറ്റ്നാം ആണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ബാക്കി ഏതെങ്കിലും പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. വിയറ്റ്നാമീസ് ഫാദർലാൻഡ് ഫ്രണ്ട് എന്ന മുന്നണിയുടെ ഭാഗമാണ് അവയെല്ലാം. പ്രതിപക്ഷ പാർട്ടികൾ ഇല്ല. ലാവോസ്, ഇവിടെയും ഒരു വ്യത്യാസവുമില്ല. ലാവോ പീപ്പിൾസ് റെവല്യൂഷണറി പാർട്ടി മാത്രമാണ് ഇവിടെയുള്ളത്. ബാക്കി പാർട്ടികൾ ഉണ്ടായാൽ തന്നെ മുകളിൽ പറഞ്ഞ പാർട്ടിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏറാൻ മൊളികൾ മാത്രം. പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് രാജ്യത്തിൻ്റെ പ്രസിഡന്റ്. കാര്യങ്ങൾ വളരെ എളുപ്പവും സിമ്പിളുമായ രീതിയിലാണ് ലാവോസിലെ ജനാധിപത്യം. പ്രതിപക്ഷ പാർട്ടികൾ ഇല്ല. ഇതാണ് ലോകത്തെ പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റായ രാജ്യങ്ങളിലെ ജനാധിപത്യത്തിൻ്റെ സ്ഥിതി. പ്രതിപക്ഷ പാർട്ടികൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് എന്നല്ല. പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ ഈ രാജ്യങ്ങളിലെ ഭരണഘടന അനുവാദം നൽകുന്നില്ല എന്നതാണ് കാര്യം. ഒരു പ്രത്യേക രീതിയിലുള്ള ജനാധിപത്യ സംവിധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് ഭരിക്കുന്ന രാജ്യങ്ങളിലെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും. അതായത് ഇടയ്ക്കിടയ്ക്ക് ജനാധിപത്യം സംരക്ഷിക്കണം എന്ന് ഇടയ്ക്കിടെ CPM ആവശ്യപ്പെടുന്നതുപോലെ ദാ ഇതുപോലെയുള്ള ജനാധിപത്യം സംരക്ഷിക്കണം എന്നാണ്. അല്ലാതെ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന വിവിധ പാർട്ടികളുടെ ഭരണഘടനാധിഷ്ഠിതമായ ജനാധിപത്യ സംരക്ഷണമല്ല അവർ ഉദ്ദേശിക്കുന്നത്. മുകളിൽ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സന്ദേശം ആവേശപൂർവ്വം വായിക്കുന്ന CPM എന്ന പാർട്ടിക്ക് ഈ ഇന്ത്യയിൽ ഭൂരിപക്ഷം കിട്ടിയാൽ BJPക്ക് കിട്ടിയതുപോലെ രാജ്യസഭയിലും ലോകസഭയിലും ഭൂരിപക്ഷം ഉണ്ടായാൽ എന്തായേനെ അവസ്ഥ? ഇന്ത്യൻ ഭരണഘടന മാറി പാർട്ടി ഭരണഘടന നിലവിൽ വരും. ഒറ്റ പാർട്ടി ജനാധിപത്യമായി ഇന്ത്യ മാറും. അങ്ങനെ നോക്കിയാൽ സീതാറാം യെച്ചൂരിയായിരിക്കും ഇന്ത്യയുടെ ഭരണത്തലവൻ. വേണമെങ്കിൽ പിണറായി വിജയനും പ്രധാനമന്ത്രിയുമാകാം. ഏത് സമയവും ജനാധിപത്യമെന്ന് വിളിച്ചു കൂവുന്ന ഈ കവടന്മാരുടെ യഥാർത്ഥ സ്വഭാവമാണിത്. ലോകത്തൊരിടത്തും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ജനാധിപത്യമില്ല, പ്രതിപക്ഷ പാർട്ടികളില്ല, എല്ലാം പാർട്ടിയാണ്. പാർട്ടി മാത്രമാണ്. അന്യൻ്റെ സ്വരത്തെ സംഗീതം പോലെ ആസ്വദിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കള്ളമാണ്. തൊഴിലാളി വർഗ സർവാധിപത്യമെന്ന പേരിൽ ഇവന്മാർ മുന്നോട്ട് വെക്കുന്ന സാധനം നമ്പർ 1 ഉടായിപ്പാണ്. പച്ചയായ ഏകാധിപത്യമാണ്, പാർട്ടി ആധിപത്യമാണ്. അന്യൻ്റെ സ്വരം തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തലയുണ്ടാവില്ല എന്നതാണ് ഇവന്മാരുടെ ആസ്വാദനം കൊണ്ട് അർത്ഥമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.